മേപ്പത്തൂര് ആത്മഗതം പോലെ പറയണു. എന്റെ ഉള്ളിലുള്ള ജ്ഞാനമോ മറ്റ് ശാസ്ത്രങ്ങളിലുള്ള അവഗാഹമോ എന്നെ എന്റെ ഗുരുവായൂരപ്പൻ എന്റെ അടുത്തേക്ക് കുട്ടിക്കൊണ്ടുപോയിട്ടില്ല. ഞാൻ വിചാരിക്കാറുണ്ട് എന്റെ കണ്ണനെ ഒന്ന് കാണാൻ പോകണം, നാളെ ആവട്ടെ എന്ന് വിചാരിക്കും. പക്ഷേ എന്റെ കാലിൽ മുറുക്കെ പിടിച്ച വാദരോഗം എന്നെ എന്റെ പൊന്നു ഗുരുവായൂരപ്പന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ, രോഗങ്ങളെ നിങ്ങളാണ് എന്റെ ആത്മസുഹൃത്തുക്കൾ. ആരാണ് സുഹൃത്ത് ചോദിച്ചാൽ ഗുരുവായൂരപ്പനെ കാണാൻ കൊണ്ടുപോകുന്ന ആളാണ് സുഹൃത്ത്. ആരാണ് യഥാർത്ഥത്തിൽ അച്ഛൻ എന്ന് ചോദിച്ചാൽ ഗുരുവായൂരപ്പനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന ആളാണ് അച്ഛൻ. അമ്മയും അതാ, ഗുരുവും അതാ. കണ്ണാ, അങ്ങനെയാണെങ്കിൽ എന്റെ ഗുരുവും എന്റെ അച്ഛനും എന്റെ അമ്മയൊക്കെ ഈ രോഗങ്ങളാണ്, ഈ രോഗദുരിതങ്ങളാണ്. കണ്ണാ, ഏതു വഴിയിലും അവിടുത്തെ തൃപാദത്തിലെത്താനാവണേ മനുഷ്യർക്ക്. എനിക്ക് ജ്ഞാനം വേണ്ട, കർമ്മയോഗം വേണ്ട, അതൊക്കെ വിഷമമുള്ളതാണ് അഭ്യസിക്കാൻ. എന്റെ പൊന്നു ഗുരുവായൂരപ്പനെ ഹൃദയത്തിൽ നിറയ്ക്കണ ഭക്തി ഉണ്ടല്ലോ കൃഷ്ണ, അതങ്ങ് തരിലേക്ക് അറിയാം. അങ്ങയുടെ ആ ഉടുമുണ്ടിന്റെ അറ്റത്ത് മുറുക്കി കെട്ടിയിട്ടുണ്ട് അതിന്റെ താക്കോല്, തട്ടിയെടുത്തുണ്ട് ഗോപികമാരും രാധയൊക്കെ. കണ്ണ, അത് മാത്രം അടിയന് തരണേ. നിന്റെ കഥ കേൾക്കുമ്പോ കണ്ണ് നിറയാൻ, നിന്റെ കഥ കേൾക്കുമ്പോ തൊണ്ടകിളറാൻ, നിന്റെ പാദങ്ങളിലേക്ക് ഓടിയെത്താൻ. കണ്ണ, ആ ഭക്തി മാത്രം അടിയന് തരണേ കൃഷ്ണ. നമുക്കും മേൽപ്പത്തൂരിനെ പോലെ കണ്ണനോട് യോജിക്കാം. അവിടുത്തെ കൃപയ്ക്ക് വേണ്ടി, ഭക്തി ഉണ്ടാവാനുള്ള മാർഗമാകുന്ന ഭിക്ഷയ്ക്ക് വേണ്ടി കൃഷ്ണ ഗുരുവായൂരപ്പ.